പക്ഷെ അപ്പനപ്പൊ ഒരു ആട്ടിന്തോലിട്ട ചെന്നായിരുന്നു, അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മുടെ അപ്പം മാറിപ്പോയി. ആക്ടിനായാലും പ്രസംഗത്തിനായാലും എന്തിനു കൊണ്ടുപോലും പിന്നെ സമ്മാനം കിട്ടണം, ഇല്ലെങ്കിൽ ഇവൻ സമ്മതിക്കില്ല. അപ്പം കൊടുക്കും എന്നെ ഒരുവിധം കേസുകളൊക്കെ ആൾക്കാര് വേണ്ട പറഞ്ഞു പോയേക്കണേ, ഭംഗിയില്ലാത്തായിരുന്നു. നടക്കുന്ന ടൈമില് ഇവ കണ്ടിട്ടില്ല അപ്പച്ചനെ, അപ്പച്ചൻ നടക്കാൻ പറ്റാത്ത ടൈമിലായിരുന്നു ഇവ അപ്പച്ചനെ കാണുന്നത്. ആക്ച്വലി ആ ടൈമിലാണ് അപ്പൻ വീണത്. അതോടുകൂടി വീണ്ടും ട്രാജഡി ആയി. ഫൈനാൻസിൽ ഞങ്ങൾക്ക് ഒരു മോഷണമൊക്കെ നടന്നു, സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് ഇത് വന്നു. പക്ഷെ തമ്പുരാൻ കൈവിട്ടില്ല. ഇപ്പൊ ആദ്യമായിട്ട് അപ്പനെ അമ്മേനെ കണ്ടത് പെണ്ണിന്റെ പിന്നാലും അപ്പനെ പറ്റി പറഞ്ഞല്ല, അമ്മേടെ അടുത്ത് എന്തെങ്കിലും ആ നീയും തുടങ്ങ്. ഗൈസ് നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, അപ്പനെ കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളതാണ്. അപ്പനെ പറ്റി ഓർമ്മകൾ നിന്ന് അപ്പന്റെ 6th ബർത്ത്ഡേ ഇൻ ഹെവൻ ആണ്. അപ്പൊ അപ്പൊ നമ്മൾ എന്തായാലും വ്ലോഗിലേക്ക് കിടക്കാം ഗൈസ്. ഹലോ ഗൈസ്, അപ്പനെ പറ്റിട്ട് ഒരു കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞിട്ട് ഇവരിത്തേക്കുണ്ട്. അപ്പൊ അതൊന്ന് ഞങ്ങള് പറയട്ടെ, നിങ്ങൾ കേൾക്ക്. അല്ല, ചില വീഡിയോ യൂട്യൂബേഴ്സ് എടുക്കില്ലേ, എനിക്ക് അവരെ പറ്റി കുറച്ച് പറയാനുണ്ട്. സീക്രട്ട് ഏജന്റ് കാറിലിരിക്കും, നിങ്ങൾ കട്ടിലിരിക്കും. അത് അപ്പൊ നമ്മള് എല്ലാരും കമന്റിൽ വെക്കാറുണ്ട് അപ്പച്ചനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പൊ അത് പറയുന്ന ഒരു വീഡിയോ ആണ്. ആക്ച്വലി അമ്മയാണ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളോട് പറയാൻ. എനിക്കറിയില്ല അവരെന്തൊക്കെയാ ചോദിക്കാൻ പോണേന്ന്, എന്തൊക്കെ ഉത്തരം ഞാൻ പറയാന്ന് അറിയില്ല. എന്തൊക്കെയാണ് അതിന്റെ ഉത്തരങ്ങളൊന്നും എനിക്കറിയില്ല. ഞങ്ങൾക്കും അറിയില്ല എന്തൊക്കെ ചോദിക്കാൻ പോണേ, അതാണ് ഇതിന്റെ ഒരു ഇത്. ഓക്കെ, എന്തായാലും നമുക്ക് ആദ്യം അപ്പനും അമ്മയും ഇങ്ങനെ ആദ്യം കണ്ടുമുട്ടി അവിടെ നമുക്ക് തുടങ്ങി. ലവ് മാരേജ് ആയിരുന്നു, അറേഞ്ച് മാരേജ് ആയിരുന്നു. അയ്യോ, അറേഞ്ച് മാരേജ്! അയ്യോ, പപ്പയും വല്യപ്പമാര് രണ്ടുപേരും കൂടിയിട്ട് ഓർക്കാപ്പുറത്ത് പെണ്ണാണോ വന്നതാ. അമ്മ അലക്കിക്കൊണ്ടിരിക്കുന്നത്, അമ്മ അലക്കിക്കൊണ്ടിരിക്കുന്നു. അല്ല, ഞാനും പൊന്നുകുട്ടിയും കൂടി, പൊന്നുകുട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലത്തെ പണിക്കാരത്തി, ഞാനും കൂടിയിട്ട് അലക്കായിരുന്നു. ആ ടൈമില് വല്യപ്പ മൂന്നാള് വന്നു. മൂന്നാള് വരണപ്പോ ആരണാവോ എന്ന് വിചാരിച്ചു, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. മൂന്നാള്, രണ്ട് വല്യപ്പന്മാരും പപ്പയും കൂടിയിട്ട് വന്നേ. അവര് പല വീടുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നു. അപ്പൊ ഗൾഫിൽ നിന്ന് വന്ന സമയമായിരുന്നു. അപ്പൊ രണ്ടു മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ കാണിച്ചിട്ട് നമ്മുടെ വീട്ടിൽ വന്നാണ്. അപ്പൊ നേരാണ് അങ്ങനെ കയറി കയറി വന്നാണ്. നമ്മള് ഈ കേസ് ഗൾഫുകാരായതുകൊണ്ട് നമുക്ക് വലിയ താല്പര്യം ഇല്ലാണ്ട് പറഞ്ഞേക്കായിരുന്നു. അങ്ങനെയല്ല, എന്നെ ഒരുവിധം കേസുകളൊക്കെ ആൾക്കാര് വേണ്ടാന്ന് പറഞ്ഞു പോയേക്കണേ, ഭംഗിയില്ലാത്തായിരുന്നു. അതേസമയം അത് കഴിഞ്ഞിട്ടാണ് ഇവര് വന്നത്. ഇവര് വന്നപ്പോ വീട്ടില് അപ്പാപ്പനോ വല്യവനോ ഒന്നുമില്ല, ഞാനും അമ്മച്ചി, ഞാനും ബേബി മാത്രം ഇളയാങ്ങളെ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇവർ ഓർക്കാപ്പുറത്ത് വന്നു. അപ്പൊ പിന്നെ വന്നപ്പോ നമ്മൾ അതനുസരിച്ചിട്ട് അങ്ങോട്ട് പെണ്ണ് കാണല് നടന്നു. ഞാന് പാവാഴം ബ്ലൗസ് ആയിരുന്നു. ഓടിപ്പോയി സാരി ഉടുക്കും മോളെ പറഞ്ഞ് പൊന്നുവിട്ട് ഓടിപ്പിച്ച് വിട്ടു. അമ്മച്ചി ഇവരെ വിളിക്കാൻ ആളുകൾ വന്നിട്ടുണ്ടല്ലോ, ആളുകൾ ഉറക്കാൻ പോയി. അല്ല, അമ്മ അലക്കുന്നതാണ് അപ്പൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പനൊന്നും കണ്ടില്ല ഞാൻ അലക്കുന്നത്. ഞാനെ പുറത്തെ വാതിലിൽ കൂടെ പൊന്നുവിട്ട് പൊന്നുവിട്ട് ഓടിച്ചു വിട്ടു. അങ്ങനെ ഒരു സാരി എടുത്തു, ഏതോ ഒരു ബ്ലൗസ് എടുത്തിട്ടു, എന്നിട്ട് പെണ്ണ് കാണല്. പോയി കഴിഞ്ഞപ്പോ ഞങ്ങൾ എല്ലാരും പറഞ്ഞു നടക്കില്ല. കാരണം തന്നെ ചെക്കൻ സുന്ദരനായിരുന്നു. അപ്പൊ അതിനേക്കാളും മോശം ചെക്കന്മാര് വന്നിട്ട് എന്നെ വേണ്ട പറഞ്ഞു പോയിട്ടുള്ളതാ. ഹൈറ്റ് ഇല്ല, വണ്ണില്ല, കളറില്ല, ഈ മൂന്ന് കേസായിട്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലത്തെ ദീനാമ്മ. ഓ, അതൊന്നുമില്ല പറഞ്ഞു. പ്ലസ് ടു മലയാളം ഞങ്ങൾ പണ്ട് പഠിച്ചതാ. ഈ മൂന്ന് കേസ് പറഞ്ഞിട്ട് എല്ലാ കല്യാണം ഒഴിഞ്ഞു പോയിരുന്നു. ബാക്കി എല്ലാ കേസും ഓക്കെ ആയിരുന്നു. എല്ലാവർക്കും നാട്ടില് എല്ലാവർക്കും വീട്ടിലെ എല്ലാവർക്കും തന്നെ ഇഷ്ടമായിരുന്നു. പക്ഷെ നിറം കുറവായിരുന്നു, പൊക്കം കുറവായിരുന്നു, ഒട്ടും മണ്ണുണ്ടായിരുന്നില്ല, ബുദ്ധിയൊക്കെ. പ്രതീക്ഷിച്ചില്ല, അങ്ങനെ കല്യാണം കണ്ടു പോയി.
ഒരു ഓണത്തിന്റെ സമയമായിരുന്നു. കാലത്ത് നമ്മൾ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ല, പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഉത്രാടത്തിന് നാളാണെന്ന് തോന്നുന്നു. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോ പരസ്പരം എന്താ സംസാരിച്ചു? ഒന്നും പറഞ്ഞില്ല. അന്ന് 10 മിനിറ്റ് കുഞ്ഞോനാകെ പപ്പനോട് ചോദിച്ചേ, ചേട്ടാ ചേട്ടന്റെ പേരെന്താ? ബെന്നിനെല്ലാം ചോദിക്കാറ്, അല്ലെങ്കിൽ അപ്പച്ചനെ ചോദിക്കാറ്, ഇത് അപ്പച്ചനും ഇല്ല ബെന്നുല്ല. അപ്പൊ കുഞ്ഞോനെ ഇങ്ങനെ ചെന്ന് നിന്നിട്ട് എന്തൊട്ട് ചോദിക്കാന്ന് അറിയില്ല. പത്തില് പ്ലസ് വൺ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ കുഞ്ഞോൻ ചെന്നിട്ട് ചോദിച്ചു, ചേട്ടാ ചേട്ടന്റെ എന്താന്ന് വെച്ചാൽ, വല്യപ്പന്മാര് രണ്ടുപേരും നമ്മുടെ അപ്പച്ചന്റെ പ്രായമുണ്ട്, വലിയ നല്ല പ്രായമുള്ളവരാ. അപ്പൊ ഇവന് എന്തിട്ട് ചോദിക്കണ്ടേന്നല്ല, അമ്മ പറഞ്ഞു നീ എന്തെങ്കിലും മിണ്ടടാ, ഞാൻ ചായ ഒക്കെ ഇട്ടറാന്നല്ലേ. ഇല്ല, അപ്പാപ്പൻ വേറെ എന്തോ കാര്യത്തിന് പോയാണ്, കുഞ്ഞോ വലിയോനും വേറെ കാര്യത്തിന്. പെട്ടെന്ന് വന്നത്. അപ്പൊ നമ്മള് ഇവൻ ചോദിച്ചു, അത് പപ്പ മരിക്കണവരെ എപ്പോഴും പറയും, ചേട്ടാ ചേട്ടന്റെ പേരെന്താന്ന് ആദ്യം ചോദിച്ചു. അപ്പം ഭയങ്കര സൈലന്റ്, ഒന്നും മിണ്ടൂല, ആരോടും മിണ്ടൂല. കല്യാണത്തിന് അന്ന് താഴെയായിട്ടില്ല. പെണ്ണുകാണൽ തൊട്ട് കല്യാണം കഴിഞ്ഞത് വരെ നിങ്ങൾ ഒന്നും മിണ്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് മിണ്ടി വർത്താനം കിട്ടാ? ബീനേ വാ കട്ടുമിരിക്കി. അപ്പക്ക് അങ്ങനെ അപ്പൊ ഭയങ്കര സൈലന്റ് ആയിരുന്നു, ഒന്നും മിണ്ടാറൊന്നുമില്ല, ആരോടും അങ്ങനെ അധികം സംസാരം. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് അമ്മയോട് മിണ്ടാറുണ്ട്? കല്യാണം കഴിഞ്ഞിട്ട്? അല്ല, പിന്നെ ഇൻട്രോവേർട്ട് ടൈപ്പ് ആയിരുന്നു. അത് ഗൾഫിൽ നിന്ന് വരുന്ന ടൈമായിരുന്നു, അത് ലീവിന് വരും ആ ടൈമിലൊക്കെ. അപ്പൊ അങ്ങനെയായിരുന്നു. അത് തന്നെ നാട്ടില് സെറ്റിൽ ആയതിനു ശേഷം അപ്പന്റെ വായ അടക്കാൻ പറ്റാണ്ടായി, അത്രയും വർത്താനായി. അപ്പൊ അതുപോലെ കല്യാണം അപ്പൊ എങ്ങനെയായിരുന്നു? കല്യാണ ദിവസം എന്തൊക്കെയായിരുന്നു പരിപാടികൾ? കല്യാണ ദിവസം നമ്മള് വീട്ടില് പന്തലൊക്കെ ഇട്ടിട്ട് വീട്ടിലായിരുന്നു കല്യാണം. ഉച്ചക്ക് അത് തന്നെ നമ്മുടെ വീട്ടില് ബിരിയാണി, ഇവിടെ പാർട്ടി, പണ്ടത്തെ പാർട്ടി, ടീ പാർട്ടി. ഒരു ഫോട്ടോ ഉണ്ട് ഇവിടെ, മറ്റേ ഇവര് കരി കുടിച്ചിരിക്കുന്നു. കരി കുടിക്കാൻ അതേ അറിയത്തായിരുന്നു കേറ്റിയിരുത്തി അറിഞ്ഞ പൊതിഞ്ഞ കേക്ക്. പൊതിഞ്ഞ കേക്ക്, കഷ്ണന്റെ പരിപ്പ്, ഒരു കുഞ്ഞിപ്പാ, ഇതില്ലേ ജിലേബി, ഒരു ലഡു, അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെയൊക്കെയാണ് പാർട്ടി. അങ്ങനത്തെ കല്യാണം പാർട്ടി ആയിരുന്നു ഇവിടെ. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ പോയി. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കട്ടെ, അപ്പന്റെ കൂടെ ആദ്യമായിട്ട് പോയ യാത്ര? ഫസ്റ്റ് ഹണിമൂൺ. ഹണിമൂൺ ഒന്നല്ല, ആദ്യം പോയത് അപ്പന്റെ പെങ്ങളെ കാണാൻ, നമ്മുടെ അടുത്തിരുത്തേക്ക്, സിസ്റ്റർ ആയിരുന്നു. പക്ഷെ എന്നോട് ഇവിടുന്ന് പോകുമ്പോ തന്നെ അമ്മയും, ഇവിടെ അമ്മയും ഉണ്ടായിരുന്നു, ചേച്ചിമാരും ചേട്ടന്മാരും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പെങ്ങന്മാരൊന്നും ഇല്ല, പെങ്ങള് സിസ്റ്ററാ. അപ്പൊ പെങ്ങള് പറഞ്ഞു പെങ്ങളെ കാണാൻ പോണെന്ന് പറഞ്ഞു. ആ പെങ്ങള് മരിച്ചുപോയി ഞാൻ വരണേലും മുന്നേ. യാത്ര എങ്ങോട്ടായിരുന്നു അപ്പൊ? യാത്ര ഹണിമൂൺ പോലത്തെ ഫസ്റ്റ് ഒരു ഇല്ല. പപ്പ കല്യാണം കഴിഞ്ഞ 7 ദിവസം പോയി. ഓക്കെ, എന്നിട്ടും പോയില്ല. ഈ 7 ദിവസത്തിനിടയിൽ ഏറ്റവും ആദ്യം വർത്താനം പറഞ്ഞിട്ട് മെയിൻ ആയിട്ട് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ്? അങ്ങനെ വലിയ വർത്താനം. അത് പിന്നെ പിന്നത്തെ പ്രാവശ്യം വന്നപ്പോ നമ്മള് എല്ലായിടത്തും പോയി. ഊട്ടിയില് പോയിട്ട് 2 ആഴ്ച 3 ആഴ്ച ഒക്കെ നിന്നിട്ട് പപ്പയൊരു കൂട്ടുകാരനുണ്ടായിരുന്നു ഊട്ടിയില്. അണ്ട് നീ ഉണ്ടായതിനു ശേഷം നിന്നെയും കൊണ്ടുപോയി. കല്യാണം കഴിഞ്ഞ 1 ആഴ്ച കഴിഞ്ഞപ്പോ ഞാൻ, നീ ഉണ്ടായതിനു ശേഷം. അല്ല, അതിനു മുമ്പ് നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട്. അപ്പൊ 7 ദിവസം കഴിഞ്ഞപ്പോ പോയി. പിന്നെ അങ്ങനെ ഇവരുണ്ടായി 7-8 ദിവസമാണ്. അതൊന്നും ഇടുന്നുണ്ടായി 7-8 ദിവസമാണ് പപ്പ നാട്ടിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പപ്പ പോയിട്ട് പിന്നെ പപ്പയ്ക്ക് അവിടെ നിന്ന് വരാൻ പറ്റിയത് 6 മാസത്തിൽ വരുന്നു പറഞ്ഞിരുന്നു. പക്ഷെ പപ്പയ്ക്ക് എന്തോ അസൗകര്യം കാരണം 10 മാസം കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട് വന്നെ. ഒരു കൊല്ലം എത്താറായപ്പോഴാ വന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങള് ടൂറൊക്കെ പോയി. എങ്ങോട്ട് പോയത് ആദ്യം? അത് എത്ര നേരം ചോദിച്ചോണ്ടിരുന്നു. അത് എനിക്ക് ബാംഗ്ലൂർ കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ ബന്ധു വീടുകളിലും സിനിമയ്ക്കും പോയിട്ടുണ്ട്. ഇവിടെ ചേട്ടന്മാരുടെ കണ്ട സിനിമ എന്നിട്ട് കാളീശ്വരി എസ് എൻ ലെ കണ്ട സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ലൈറ്റ് പോയി, ആകെ സിനിമയ്ക്ക് പോയി, ബീച്ചിൽ പോയി. ഇത് രണ്ടും പോയിട്ടുള്ളൂ ആ 7 ദിവസത്തിനുള്ളിൽ, വേറെ എങ്ങും പോയിട്ടില്ല. ബന്ധു വീടുകളിൽ പോയി, കൊറേ ബന്ധു വീടുകളുണ്ട്. കാലത്ത് ഇറങ്ങിയാ രാത്രി വരും. രാത്രി കാറെടുത്തോ? അപ്പൊ കാറെടുക്കും. കാറിന് ഡ്രൈവറും ഇവിടെ ഉണ്ടാവും. കാട്ടൂരാണെച്ചാ കാട്ടൂരുണ്ടാവും, ഇവിടെ ആണെച്ചാ ഇവിടെ ഉണ്ടാവും ഡ്രൈവർ. അപ്പൊ ആ കാർ ഇവിടെ വരുമ്പോ എല്ലാവരും കൊണ്ട് എല്ലാവരും ഇവിടെ അടുത്ത് പുറത്ത് ബീച്ചിലാണ് മെയിൻ. നമ്മുടെ ബീച്ചിൽ പോകും, അഴിക്കോട് പോകും, പിന്നെ സിനിമയ്ക്ക് പോകും. അത് തന്നെ ഉണ്ടായിരുന്നുള്ളു. അല്ല, അപ്പനൊന്നും ഇഷ്ടമൊന്നുമില്ല അപ്പന്റെ കൂടെ. അല്ല, ഇവിടെ പിള്ളേർ പിള്ളേർ ലിൻസി നാൻസി ഒക്കെ ഉണ്ടാവും.
അപ്പൊ അവരെയൊക്കെ കൊണ്ടുപോകും. അപ്പന്റെ സ്വഭാവത്തിൽ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം തൊട്ട്, അപ്പന്റെ സ്വഭാവത്തില് അപ്പം ഭയങ്കര പാവായിരുന്നു. അതെ, അത് ഭയങ്കര ദോഷങ്ങൾ ചെയ്തിരുന്നു. ഒരുപാട് പറയേണ്ട കാര്യങ്ങള് പറയാനായിട്ട് അപ്പം പറയില്ല, നമ്മളോട് പറയാൻ പറയും. അപ്പന് ഇഷ്ടമില്ലാത്ത കാര്യം അതെ എന്റെ മക്കൾക്ക് ഉണ്ടാവും, നീ പറഞ്ഞാ മതി എന്നറിയാം. അപ്പൊ ആ കേൾക്കുന്നൊരു നമ്മുടെ അഭിപ്രായം വെച്ചിട്ട് നമ്മളെ തെറ്റിദ്ധരിക്കും. പക്ഷെ അത് ശരിക്കും അപ്പന്റെ അഭിപ്രായം ആയിരിക്കും. അപ്പനെ അപ്പൊ മറ്റുള്ളവരെ വിഷമിപ്പിക്കാം. അപ്പനെ ആരും വിഷമിപ്പിക്കില്ല, ആരോടും പറയില്ല, ആരെയും വിഷമമില്ല, ആർക്കും വിഷമമില്ല, ഒന്നുമില്ല. പക്ഷെ അപ്പന് പറയാനുള്ളത് അപ്പൻ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യും. അപ്പൊ എല്ലാവർക്കും വിഷമം നമ്മളോടും തോന്നും. അപ്പൻ ആ കുറ്റി ഏറ്റെടുക്കില്ല? അപ്പന അങ്ങനെ അവിടെ ഏറ്റെടുക്കാറില്ല. ഞാൻ തന്നെ അപ്പനോട് ചോദ്യം വരാറുണ്ടാവില്ല. അപ്പൊ അങ്ങനെ പറയില്ല എന്നതാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. പക്ഷെ അപ്പനപ്പൊ ഒരു ആട്ടുംതോലിട്ട് ചെന്നായിരുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും പപ്പ സമ്മതിച്ചു, ഒരുവിധം എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു തരും. പിന്നെ ചെലപ്പോ ദേഷ്യം വരും, ചെലപ്പോ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ കുറെ കഴിയണം ആ ദേഷ്യം മാറാനായിട്ട്. പക്ഷെ പെട്ടെന്ന് മാറും, നമ്മൾ എന്തെങ്കിലും ചെന്നൊന്ന് പറഞ്ഞാ വഴക്ക് മാറും. അപ്പനെ ടുട്ടുവിന്റെ സ്വഭാവമാണോ മുന്നുവിന്റെ സ്വഭാവം? ടുട്ടുവിന്റെ സ്വഭാവം മുന്നു, അപ്പന്റെ സ്വഭാവം ടുട്ടുവിനാണ്. അപ്പന്റെ ആ കാര്യങ്ങൾ ചെയ്യണ കാര്യപ്രാപ്തി ഇല്ലേ, അത് മുന്നൂന. ഒരു കാര്യം സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അപ്പൻ അത് ഏറ്റെടുത്ത് എങ്ങനെയെങ്കിലും ചെയ്തു കൊടുക്കും. ആ സ്വഭാവം കിട്ടേണ്ട അവനാ. ടുട്ടുവിന് ഓക്കെ ആണെങ്കിൽ ടുട്ടു ഏൽക്കും, അല്ലാണ്ട് ടുട്ടു ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ അറിവില് അങ്ങനെയാണ്, എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ടുട്ടുവിന് തോന്നുന്നുണ്ടെങ്കിൽ ടുട്ടു ചെയ്യും, അങ്ങനെയല്ലേ. അപ്പൊ ഇത്രയും ഞാൻ എന്റെ കെട്ടുവനെ പറ്റി പറഞ്ഞു. ഇനി ഇവര് ഇവരുടെ അപ്പനെ പറ്റി പറയട്ടെ. നീ നിന്റെ അപ്പനെ പറ്റിട്ട് തോന്നിയ ഒരു എന്തെങ്കിലും പറ അപ്പനെ പറ്റിട്ട് നിന്റെ മനസ്സിലായി? അപ്പനായിട്ടുള്ള ഒരു മെമ്മറി നീ ഷെയർ ചെയ്യും. അയ്യോ, അപ്പനായിട്ടുള്ള മെമ്മറി എന്ന് പറഞ്ഞാൽ എന്നെ തല്ലി പഠിപ്പിക്കുന്നത് മാത്രം എന്റെ മനസ്സിൽ ഓർമ്മയിലുള്ളൂ. നല്ലൊരു മെമ്മറി ഇത്. നീ അപ്പനെ സംബന്ധിച്ച് നല്ല അപ്പൻ കൊണ്ടുപോയി എൽ കെ ജി, യു കെ ജി, ഒന്നാം ക്ലാസ്, രണ്ടാം ക്ലാസ്, മൂന്നാം ക്ലാസ്, നാലാം ക്ലാസ്, ഡോൺ ബോസ്കോ പഠിക്കുമ്പോ ഒക്കെ നിനക്ക് ഡ്രസ് ചെയ്തെന്ന് സമ്മാനം വാങ്ങി തന്നിട്ടില്ലേ? ഒന്നാം ക്ലാസ്, രണ്ടാം ക്ലാസ്, മൂന്നാം ക്ലാസ്, നാലാം ക്ലാസ് വരെ അപ്പനെ കുറിച്ച് നല്ല മെമ്മറി മാത്രമേ ഉള്ളൂ. അപ്പൻ ഗൾഫിൽ നിന്ന് വരും, സാധനങ്ങളൊക്കെ കൊണ്ടു തരും, സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കും, ബാക്കി എല്ലാ പരിപാടിയും ചെയ്യും. അഞ്ചാം ക്ലാസ് തൊട്ട് അപ്പൻ സൗദിയിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങി. പിന്നെ എന്റെ പഠനം ഫുൾ അപ്പനെ ഏറ്റെടുത്തു. അതിനുശേഷം അടി ഇടി വക്കാണ്, അത് മാത്രമേ. പക്ഷെ എന്റെ കാര്യം അപ്പൻ തല്ലി പഠിപ്പിക്കുന്നത് മുഴുവൻ എന്നെയായിരുന്നു. ഏഴാം ക്ലാസ് അല്ല, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, എട്ട് വരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ട്. ഒമ്പതും പത്തും പഠിപ്പിച്ചിട്ടില്ലാന്ന് തോന്നുന്നു, ട്യൂഷൻ മാഷിന്റെ അടുത്ത് തല്ലാൻ വിട്ടിരുന്നത്. ഇവനെ പക്ഷെ തല്ലിയിട്ടേ ഇല്ല. അതിലെനിക്ക് ഇവനോട് ഏറ്റവും ദേഷ്യം ചെറുപ്പം തൊട്ട്. അല്ല, ഈ പഠിപ്പിച്ചതിന്റെ ഗുണം അപ്പം പഠിപ്പിച്ചതിന്റെ ഗുണം ഇന്ന് നീ അനുഭവിക്കണ്ടോ? അതും ചെറുതായിട്ട്. അപ്പം പഠിപ്പിച്ചതിന്റെ ഗുണാണ് ഇന്നിവന്റെ ഈ സക്സസിന് പിന്നിൽ. എന്റെ കെട്ടിയവനെ ഒന്ന് പറയടാ. പിന്നെ അപ്പനെ എന്ന് വെച്ചാലേ, ആ ടൈമില് ഈ പ്രച്ഛന്ന വേഷ മത്സരത്തിലൊക്കെ എനിക്ക് വേണ്ടി മേക്കപ്പ് ചെയ്യാൻ വേണ്ടി അപ്പച്ചനെ വരാം. അതിന്റെ ഫോട്ടോസ് ഉണ്ടായി ഞാൻ ഇട്ടരട്ടാ. ശ്രീരാമനായിട്ടുണ്ട്, പിന്നെ ആരെങ്കിലും ശിവനായിട്ടുണ്ട്, അർജുനല്ലല്ലോ, ആരോമലുണ്ണി, അങ്ങനെയൊക്കെ. അപ്പൊ അപ്പനിങ്ങനെ മേക്കപ്പ് ചെയ്യാൻ വരുമ്പോ അവിടെ ഉള്ളവര് അപ്പനോട് ചോദിക്കും, നിങ്ങൾ ഏത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, അടുത്ത പ്രാവശ്യം ഞങ്ങളുടെ മക്കളെ അല്ലല്ല മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വരുമോ എന്ന് ചോദിക്കും. അപ്പൻ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാ നമ്മളെ പ്രിപ്പയർ ചെയ്യാം ഫാൻസി ഡ്രസ്സിന് വേണ്ടി. ആളുകളെ കൊണ്ടുവരുന്നുണ്ട് മേക്കപ്പ് ചെയ്യാൻ. പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് പുള്ളി കോമ്പീറ്റ് ചെയ്തിരുന്നു. ടുട്ടുന്റെ മെമ്മറി കേട്ടു. ഇനി അടുത്തത് ഇവ ചേച്ചിയുടെ ഒരു നല്ലൊരു മെമ്മറി. എന്റെ വീട്ടിൽ നിന്ന് വിടുമ്പോ എന്റെ ആടി പറഞ്ഞത്, അവിടെ അപ്പൻ ഇങ്ങനെ, അപ്പൊ അപ്പനെ നടത്തിക്കുന്നത്, അപ്പം മമ്മി പറയും ഓടിപ്പിക്കരുത്, നടത്തിച്ചാ മതി എന്ന് പറയും. പിന്നെ എന്റെ അടുത്ത് എനിക്ക് കൂടുതൽ മെമ്മറി എന്ന് പറഞ്ഞാൽ അമ്മ, അമ്മയുടെ അടുത്ത് അപ്പം ഭയങ്കര കംഫർട്ടായിരുന്നു. ഇപ്പൊ ഞാൻ ചോറെടുത്ത് തരട്ടെ എന്ന് ചോദിക്കുമ്പോ അപ്പം പറയും വേണ്ട വീന വരട്ടെ, വീനയ്ക്ക് അതിന്റെ അളവൊക്കെ അറിയുള്ളൂ എന്ന് പറയും. അമ്മ ഭയങ്കര ഫോണിലാണ് കേട്ടോ. അപ്പൊ അപ്പന് വിശക്കണ്ടായിരുന്നു, നിന്നു മോളെ അമ്മ ഫോൺ എടുത്തിട്ട് ഇപ്പൊ ഒന്നും വെക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവ ഞാൻ എടുത്തു കൊടുത്തിട്ടോ. അപ്പൊ ഞാൻ പെട്ടെന്ന് അറിയാണ്ട് ഇന്ന് അപ്പാപ്പ പറഞ്ഞേ. അപ്പൊ അപ്പൻ അല്ലേ, അപ്പൻ
ഭയങ്കര കോൺഷ്യസ് ആയി, ഭയങ്കര വിഷമമായി തോന്നുന്നു ആ സമയത്ത്. പക്ഷെ പിന്നെ ആളെന്താ നല്ല കൂളായിട്ട് വീൽചെയറിലായിരുന്നേ അതിന്റെ അപ്പനൊരു ആക്സിഡന്റ് പറ്റി. അപ്പൊ വീൽചെയർ അപ്പച്ചൻ നമ്മുടെ വീടിന്റെ ടെറസിന്റെ മുകളിൽ നിന്ന് സ്ലിപ്പായിട്ട് താഴേക്ക് വീണു. അപ്പൊ സ്പൈനൽ കോർഡിന് ഇഞ്ചുറി വന്നു അപ്പച്ചന്. പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പച്ചന്. ബുദ്ധിമുട്ടല്ല, നടക്കില്ലായിരുന്നു, വീൽചെയർ തന്നെയായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഇവിളെ കൊണ്ടുവന്നേക്കണത്. ആ ടൈമിൽ അപ്പച്ചൻ നടക്കുന്ന ടൈമിൽ ഇവ കണ്ടിട്ടില്ല അപ്പച്ചനെ. അപ്പച്ചൻ നടക്കാൻ പറ്റാത്ത ടൈമിലായിരുന്നു ഇവ അപ്പച്ചനെ കാണുന്നത്. ആക്ച്വലി പാവപ്പനായിരുന്നു കേട്ടോ, ഭയങ്കര സ്നേഹമൊക്കെ കൊറേ ഉള്ളൊരപ്പനായിരുന്നു. എല്ലാവർക്കും ഇഷ്ടാ ഇവിടെ, ആരും കുറ്റം പറയാത്തൊരു മനുഷ്യനാണ് പപ്പ. ഒരു കാര്യം കൂടെ വെച്ചാൽ അപ്പച്ചൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി മുന്നിട്ട് നിൽക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. എല്ലാ ഫംഗ്ഷനും പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും വേണ്ടി ഓരോരോ കാര്യങ്ങൾ വേണ്ടി ഇങ്ങനെ ചെയ്യും. രാഷ്ട്രീയം തൊട്ട് എല്ലാം ചെയ്യും. സാമൂഹിക പ്രവർത്തനം, പാട്ട് പാടും, ഡാൻസ് കളിക്കും, സകലകലാവലപനായിരുന്നു. പിന്നെ അതല്ല, അപ്പനും അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പന്റെ അപ്പനും അങ്ങനത്തെ ഒരാളായിരുന്നു. നാട്ടിലെ ഒരു ആൾക്കാർക്കൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളായിരുന്നു. സത്യം അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പൊ പിടിപാടുള്ളടത്തൊക്കെ ഒന്ന് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരാളായിരുന്നു. നമ്മുടെ ക്യാമറമാൻ ലൈറ്റ് ആയിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്. മുന്നോന് നമ്മളെല്ലാവരും മുന്നിൽ നിന്ന് കളിക്കണെങ്കിൽ അപ്പൻ്റെ ഒരു സ്പെഷ്യൽ പേരുണ്ടായിരുന്നു മുന്നിന്. കുഞ്ഞാറ്റ അത് വിളിക്കുമ്പോ അവന് ദേഷ്യമാണ്. എന്നാലും അപ്പൻ അങ്ങനെ വിളിക്കുള്ളൂ, കുഞ്ഞാറ്റ. ഇവനെ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോ ഫുള്ള് അപ്പനെ മണിയടിച്ച് പോയി നെയ്റോസ്റ്റ് കഴിക്കല്. കണ്ടിന്യൂ ചെയ്യുന്നു. കള്ളപ്പലഹാരം വാങ്ങി കൊടുക്കാറുണ്ട് അപ്പനും അതെ അപ്പാപ്പനും അതെ. കള്ളപ്പലഹാരം വാങ്ങി കൊടുക്കണ മെയിൻ ആള് ഇവനാ. അങ്ങനെ ആയിരുന്നു. പിന്നെ സ്കൂളിൽ കൊണ്ടുപോയില്, കോളേജിൽ കൊണ്ടുപോയില് ഒക്കെ പപ്പ വണ്ടി മിരുത്തി കൊണ്ടുപോകും. ഇവൻ കൊടുങ്ങല്ലൂരാ പഠിച്ചിരുന്നേ, ഇവനെ പപ്പ കൊണ്ടുവന്നാഷണൽ. അതായത് ഇവനും നാടകത്തിനൊക്കെ കൊണ്ടുപോവാ പപ്പിയാണ്. കാരണം കൂലി കിട്ടുമ്പോ ആരെങ്കിലും അതൊന്നല്ല പ്രശ്നം. നാടകത്തിന് പോയാല് അല്ല, ഇവ നാടകത്തിനായാലും മിമിക്രിക്ക് ആയാലും മോണാക്ടിനായാലും പ്രസംഗത്തിനായാലും എന്തിനു കൊണ്ടുപോയാലും ഇവന് സമ്മാനം കിട്ടണം. ഇല്ലെങ്കിൽ ഇവൻ സമ്മതിക്കില്ല. അപ്പം കൊടുക്കും ഇവനായിട്ടും. അപ്പൊ സമ്മാനം കിട്ടാൻ ചാൻസ്, അതായത് കോട്ടയം, തൃശ്ശൂര് അങ്ങനത്തെ സ്ഥലങ്ങളില്, അതായത് കോളേജുകളിലത്തെ എന്തുട്ടോ മറ്റേത് പറയാം, ഉപജില്ല, ജില്ല അങ്ങനെയൊക്കെ വരുമ്പോ കൊണ്ടുപോകും. കൊണ്ടോണം പപ്പിയുടെ കൂടെ പോവാ, ഗാർഡിയനായിട്ട് പിള്ളേരുടെ ഒക്കെ കേട്ടാ നാട് ആ എല്ലാരുടെയും പോവും. പിന്നെ മെയിൻ ആയിട്ട് പോണേന് കാരണം സമ്മാനം കിട്ടിയില്ലെങ്കിൽ ഇവനെ അടയുന്ന അപ്പനറിയാം. അപ്പൊ സമ്മാനം കിട്ടും എന്നുള്ള ചാൻസ് ഉണ്ടെങ്കിൽ, സമ്മാനം കിട്ടുന്നുള്ള ചാൻസ് ഉണ്ടെങ്കില് പപ്പ അവിടെ നിക്കും, വെയിറ്റ് ചെയ്യും, സമ്മാനം കിട്ടി ആ സന്തോഷത്തിൽ വരും. ഇവന് സമ്മാനം കിട്ടിയില്ലെങ്കിൽ ഇവന് അടയണ കാരണം അപ്പൻ അതിന് മുമ്പ് എന്തെങ്കിലും സൂത്രം പറഞ്ഞ് വണ്ടിയിൽ കയറ്റി എല്ലാവരും തിരിച്ചു കൊണ്ടുവരും. ഇതൊക്കെ കിട്ടാറുണ്ട് സമ്മാനം. എന്നെ കുറിച്ച് അമ്മ ഒന്നും പറയാത്തോണ്ട് ഞാൻ പറയാം, എന്റെ കാര്യത്തിൽ അപ്പൻ അങ്ങനെ ടെൻഷൻ ഇല്ല. കാരണം എന്ത് മത്സരത്തിന് പോലും എനിക്ക് സമ്മാനം എന്തായാലും കിട്ടും. തൃശ്ശൂർ ജില്ലയിലെ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു ഈ രണ്ടാക്ടർമാരും. അങ്ങനെയാണ്. അപ്പൊ അപ്പനും കളിച്ചിട്ടുണ്ട്. അപ്പൊ ആ അപ്പം കൊറേ നാള് മറ്റേ വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ കോടമ്പക്കത്ത് പോയിട്ട് സിനിമയിൽ അഭിനയിക്കാൻ നോക്കിയത് സിഗരറ്റ് അപ്പന് കൊടുത്തിട്ടുണ്ട്. അല്ല, വേറെ കേസ് കൂടി ഉണ്ട്. അപ്പനത് സിനിമയിലൊന്നും ആവില്ല എന്ന് ഉറപ്പിച്ചപ്പോ അപ്പം പിന്നെ ട്രൈ ചെയ്തത് നമ്മുടെ പണ്ടത്തെ ഒരു ആക്ട്രസ് ഉണ്ട്, പേര് ഞാൻ പറയണില്ല, അവരെ കല്യാണം കഴിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് കിട്ടാത്തതിന്റെ സങ്കടത്തിലാണ് തല വെച്ചു കൊടുത്തത്. അപ്പൻ സിനിമ നോക്കിയിട്ട് നടന്നില്ല, ചേട്ടൻ സിനിമ നോക്കിട്ട് നടന്നില്ല, ഞാൻ സിനിമ നോക്കിട്ട് നടന്നോണ്ടിരിക്കുന്നു. പൊതുവെ ഒരു കുഴപ്പമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. പൊതുവെ നമ്മളപ്പുറത്ത് അപ്പനൊരു വൈറ്റ് ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പ്രൗഢിയും ആദിത്യമാണ്. അതെ, അത് ചെറുതായിട്ട് നമ്മുടെ അപ്പം മാറിപ്പോയി. നല്ല രസം അപ്പൻ
പെട്ടെന്ന് ഞാൻ കടുവാക്കുന്നേക്കും കൊച്ചനായി. അപ്പഴേ പിന്നെ ഒരു കാറുണ്ട്, ബെൻസ് കാർ. ആ കാറിൽ അങ്ങനെ ഒരു വരവ, ഒരു ചുരുട്ട് പിടിയും. അപ്പനെ ഒരു കൈനറ്റിക്കൊണ്ട് ഉണ്ടായിരുന്നു, ഒരു ആക്റ്റീവ് ഉണ്ടായിരുന്നു, പിന്നെ മൂന്ന് രണ്ട് മക്കളും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മൾ അപ്പനെ കുറിച്ചുള്ള മെമ്മറീസ്. വേറെ എന്തെങ്കിലും പറയാനുണ്ട്? കൊറേ സങ്കടപ്പെട്ട് കൊറേ സിനിമയാക്കാൻ പറ്റിയ ഒരുപാട് കണ്ടന്റ് ഉള്ള ലൈഫ്. ഒരു 15-16 വയസ്സ് തൊട്ട് പുള്ളി ഹാർഡ് വർക്കിംഗ് ആണ്. പുള്ളി ഒരു 18-ാമത്തെ വയസ്സിൽ ഇവിടുന്ന് ചെന്നൈ പോയി അവിടെ വർക്ക് ചെയ്തു. അവിടെ നിന്ന് ബോംബെ പോയി. ബോംബെന്ന് നമ്മൾ ഈ വർഷങ്ങൾക്ക് ശേഷത്തിലൊക്കെ പറയുന്ന പോലെ ബോംബെന്ന് നേരെ ചെന്നൈയിലത്തെ കമ്പനി സമരം ചെയ്ത് അപ്പം പൂട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അന്നത്തെ പിരിഞ്ഞു വിട്ടെ. സമരം തീർന്നപ്പോ എല്ലാരും കമ്പനിയിൽ എടുത്തു. അപ്പനപ്പോഴേക്കും ദുബായ്, അവിടെ നിന്ന് ഒരുപാട് ആള് ദുബായ് അല്ല സോറി സൗദി, ദുബായി പോയി. അവിടെ സൗദി സൗദി പോയി അവിടെ റിയാദിലായിരുന്നു. ഞങ്ങളപ്പം കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് നിക്കായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ഭാഗ്യമോ നിർഭാഗ്യമോ കുവൈറ്റ് യുദ്ധം വന്നു. ഞങ്ങൾക്ക് കൊണ്ടുപോകും, ഞങ്ങള് ഞാനും ഇവനും ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം റെഡി ആയിട്ട് പോവാൻ ഞങ്ങളും അവിടെ നിന്നാല് രക്ഷ അങ്ങനെ നിക്കാമെന്നുള്ള ആഗ്രഹത്തിൽ നിന്നതാ. പക്ഷെ പോവാൻ പറ്റിയില്ല. പെട്ടെന്ന് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ആ പൊട്ടിപ്പുറപ്പെട്ടു അപ്പം നാട്ടിക്ക് പുറപ്പെട്ടു. പിന്നെ അമ്മയുടെ കൂടെ കെട്ടിപ്പുറപ്പെട്ടു. എന്നിട്ട് നാട്ടിൽ വന്നു. സിഗരറ്റ് വലിക്കില്ല, കള്ളു കുടിക്കില്ല, മദ്യപിക്കില്ല, കള്ളു കുടിക്കില്ല. ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് കൊടുക്കണം അല്ല. അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൻ. പിന്നെ എല്ലാ പൊതു കാര്യങ്ങളിലും ഇടപെടും. കിട്ടാവുന്ന ചാൻസ് കാര്യങ്ങളിലൊക്കെ കിട്ടാവുന്ന എണി എടുത്ത് ഒരുപാട് കഷ്ടപ്പാട് പറ്റി. കക്ഷിക്ക് 15 വർഷത്തോളം ഗൾഫിൽ നിന്നു കഷ്ടപ്പെട്ടു. എല്ലാം സെറ്റായിന്ന് വെച്ച് ഞങ്ങൾ നാട്ടിൽ വന്നതാ. വീട് പണി കഴിഞ്ഞു, മതില് കെട്ടടക്കം കഴിഞ്ഞു, പിള്ളേർക്കിടെ സെറ്റായി, എന്നെ സെറ്റാക്കി, എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് ഇനി സ്വസ്ഥമായിട്ട് ജീവിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ഫൈനാൻസ് ഇട്ടു. ഫൈനാൻസിൽ ഞങ്ങൾക്ക് ഒരു മോഷണൊക്കെ നടന്നു. കോടിക്കണക്കിന് രൂപയുടെ സംഭവം പണയപ്പാടായിരുന്നു. പണയപ്പാടിലത്തെ സ്വർണങ്ങള് ഭൂരിപക്ഷവും എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം ഇറക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം പോയി. അത് പിന്നെ വീണ്ടും എല്ലാം പോയി. സത്യസന്ധമായി ഞാൻ പറയാണ്, എല്ലാം സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് ഇത് വന്നു. പക്ഷെ തമ്പുരാൻ കൈവിട്ടില്ല. എല്ലാവരുടെയും സഹായത്തോടും ഹെൽപ്പോടും മാനസികവും സാമ്പത്തികമായ എല്ലാ സഹായവും നമുക്ക് കിട്ടി. തമ്പുരാൻ അത് നമുക്ക് എല്ലാവരും വാങ്ങി തന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങള് അല്ല, ഇത് പറയേണ്ട കാര്യമാണ്. നമ്മളെ അപ്പന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും പ്രധാനതാണ് നമ്മളെ ആ ബുദ്ധിമുട്ടിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്ത് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും സമാധാനം തന്ന് നമ്മൾ വീണ്ടും നല്ല നിലയിലെത്തി. അപ്പൊ നമ്മൾ വിചാരിച്ച എല്ലാ കഷ്ടപ്പാടും തീർന്നല്ലോ എന്ന് വെച്ചു. ഇവരും ഒരു കാര്യം പറ്റണു, ടുട്ടുവിന് ഏതാണ്ട് ഒരു ഇതായി, മുന്നും ഏതാണ്ട് പഠിപ്പിന്റെ ഇതിൽ നിൽക്കണു. ആ സമയത്താണ് പപ്പ വീണ്ടും പേപ്പറുകളൊക്കെ വാങ്ങി എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് വന്ന് അങ്ങനത്തെയൊക്കെ കഴിഞ്ഞ് ഒരു നിൽക്കായിരുന്നു. ഇതിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ആ ടൈമിലാണ് അപ്പൻ വീണത്. അതോടുകൂടി വീണ്ടും ട്രാജഡി ആയി. അങ്ങനെ ആ ട്രാജഡി എന്നാ അപ്പൊ വീണ്ടും എണീറ്റു. അതായത് നടക്കില്ലെങ്കിലും എല്ലാം ലൈഫ് നമ്മളിപ്പോ പറയുന്ന പോലെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ഒരുപാട് മൂമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. അപ്പോൾ ഉണ്ടായിട്ടുണ്ട്, ഡൗൺ ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് അറ്റ് ദ എൻഡ് ആയപ്പോഴേക്കും പുള്ളിക്കാരൻ്റെ ലൈഫ് ഹാപ്പിലി പോയിക്കൊണ്ടിരിക്കുകയും ഈവൻ ആള് വീൽചെയറിലാണെങ്കിൽ കൂടി ആള് ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പം നമ്മളൊരു വിഷമമായിട്ട് വീട്ടിൽ വന്ന എന്തെങ്കിലും ഡെസ്പായിട്ട് ഇരിക്കുമ്പോൾ ആ വീൽചെയറിൽ ഇരിക്കുന്ന ആൾ നമുക്ക് തരുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, അത് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പൊ എനിക്കൊക്കെ ഒരു തീരുമാനം എടുക്കാൻ ഭയങ്കര കുറെ നേരം വേണം. അപ്പൊ ആ തീരുമാനത്തിൽ ഞാൻ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുമ്പോൾ അപ്പനടുത്ത് അവർ ചോദിക്കാറ്. അപ്പൊ പുള്ളിക്കാരൻ അതിനെല്ലാത്തിനും ഒരു ആൻസർ ഉണ്ട്. അത് എനിക്ക് മാത്രമല്ല, ഇപ്പൊ വല്യപ്പന്മാരുടെ പ്രശ്നമായാലും അല്ലെങ്കിൽ ചിലപ്പോൾ നാട്ടിലെ പ്രശ്നം ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പച്ചൻ്റെ അടുത്ത് രാവിലെ ചിലപ്പോൾ ആരെങ്കിലും ഒന്ന് സംസാരിക്കും. ഞാൻ ചോദിക്കും ഇത് എന്തെങ്കിലും സംസാരിക്കണം എന്ന് ചോദിക്കുമ്പോൾ വല്ല പ്രശ്നമായിരിക്കും, അതിനുള്ളൊരു സൊല്യൂഷൻ പുള്ളി പറഞ്ഞു കൊടുക്കും. അത് ഈവൻ വീൽചെയറിലാണെങ്കിലും പുള്ളി പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ പണ്ടും പറഞ്ഞു വീൽചെയറിലാണെങ്കിലും പറയും. അപ്പൊ അത് സൊല്യൂഷൻ വരുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ അതൊരു ഭയങ്കര ഒരു ബെനിഫിറ്റാണ്. മീൻസ് അത് കേട്ട് അവർക്ക് അത് ശിവനേടം പറഞ്ഞത് ഓക്കെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പോകും. ഇങ്ങനെ ഇങ്ങനെ പോകുന്നു വിചാരിച്ചു. അങ്ങനെ ഇരിക്കലെയാണ് ആൾക്ക് ഒരു രാത്രിയിൽ ഒരു അറ്റാക്ക് വന്നു. അതിലാണ് നമുക്ക് എല്ലാ പൂർത്തിയായത്.
അങ്ങനെ അപ്പൊ അത്രയ്ക്കേ ഉള്ളു ഇന്നത്തെ വീഡിയോ. അപ്പൊ കൂടുതൽ വേറെ വിശേഷങ്ങൾ വേറൊന്നും പറയാനില്ല. ഇത് ഞങ്ങളുടെ പപ്പയ്ക്ക് വേണ്ടിട്ട് എല്ലാരും. പക്ഷെ ആളുടെ മെമ്മറീസ് നമ്മുടെ കൂടെ ഇപ്പോഴും സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണ് എപ്പോഴും. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ചെറിയൊരു അപ്പച്ചനെ കുറിച്ചുള്ള മെമ്മറി ഷെയർ ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വേറെ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും അല്ലേ. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ കമന്റ് ചെയ്യുക, ഞാൻ കമന്റിൽ റിപ്ലൈ തരുന്നതായിരിക്കും. എന്തെങ്കിലും അറിയാറുണ്ടെങ്കിൽ ഇനി അമ്മനെ എല്ലാ രണ്ടുപേരും കൂടെ.